നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. കെ സുധാകരൻ അമേരിക്കയിൽ പോയ തക്കം നോക്കി കെ പി സി സി അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് തൂക്കിയെറിയാൻ നീക്കം നടക്കുന്നു. ഇതിനായി ഗ്രൂപ്പ് നേതാക്കളെല്ലാം ഒന്നിച്ചിരിക്കുകയാണെന്നാണ് വിവരങ്ങൾ. പ്രസിഡന്റ് എന്ന നിലയിൽ സുധാകരന്റെ പ്രവർത്തനം വളരെ മോശമാണെന്നും അദ്ദേഹത്തിന്റെ അസ്ഥാനത്തുള്ള പ്രസ്താവനകൾ പാർട്ടിക്ക് ദോഷം ചെയ്യുന്നുവെന്നുമാണ് ഇവരുടെ ആരോപണം. ഇതിന് തെളിവായി സുധാകരൻ മുൻപ് നടത്തിയ പല പ്രസ്താവനകളും അതിന്റെ മാധ്യമ റിപ്പോർട്ടുകളും സംസ്ഥാനത്തിന്റെ ചുമതലയുള്ള എ ഐ സി സി ജനറൽ സെക്രട്ടറിക്ക് കൈമാറും. സുധാകരൻ കെ പി സി സി അധ്യക്ഷനായ ശേഷം ഗ്രൂപ്പുകളെ വേണ്ട വിധം പരിഗണിക്കുന്നില്ല എന്ന് കെ സി ജോസഫും ബെന്നി ബഹനാനും അറിയിച്ചിട്ടുണ്ട്. സുധാകരൻ പോയപ്പോൾ ചുമതല ബോധപൂർവം കൈമാറാത്തതാണ്. കാരണം തിരിച്ചു വരുമ്പോൾ കസേര കാണില്ല എന്ന് അദ്ദേഹത്തിന് തന്നെ വ്യക്തമായി അറിയാം. പ്രസിഡന്റ് സ്ഥലത്തില്ലാത്തപ്പോൾ അദ്ദേഹത്തെ മാറ്റുന്നത് ഗുണം ചെയ്യില്ല എന്ന് ചില നേതാക്കൾ ചൂണ്ടിക്കാണിക്കുന്നു. എന്നാൽ ഈ നേതൃത്വവുമായി മുന്നോട്ട് പോകുന്നതുകൊണ്ട് വലിയ പ്രയോജനമില്ലെന്നാണ് ഭൂരിപക്ഷം നേതാക്കളും ആരോപിക്കുന്നത്. സുധാകരനുമായി മുന്നോട്ട് പോകാൻ കഴിയില്ലെന്നാണ് ഇവരുടെ നിലപാട്. അതുകൊണ്ട് ഹൈക്കമാൻഡിനെ എങ്ങനെ സമ്മർദ്ദത്തിലാക്കാനുള്ള തന്ത്രങ്ങളെല്ലാം ഇവർ മെനയുന്നുമുണ്ട്. രാഹുൽ ഗാന്ധിയുടെ നിർദ്ദേശപ്രകാരമാണ് സുധാകരൻ അമേരിക്കയ്ക്ക് പോയത്. അതുകൊണ്ട് അവധിക്ക് അപേക്ഷ നൽകിയപ്പോൾ പകരം ചുമതല കൈമാറിയില്ല. സുധാകരനെ മാറ്റിയാൽ പകരം ആരെന്ന ചോദ്യവും ഉയരുന്നുണ്ട്. സമുദായ പരിഗണന അനുസരിച്ചാണെങ്കിൽ അടൂർ പ്രകാശിനെ തൽസ്ഥാനത്തേക്ക് കൊണ്ടുവരാനും ആലോചിക്കുന്നുണ്ട്. എസ് എൻ ഡി പി നേതൃത്വത്തിനടക്കം അത് സ്വീകാര്യമാകും. കൊടിക്കുന്നിൽ സുരേഷിനെ അധ്യക്ഷനാക്കണമെന്ന ആവശ്യം മറ്റു പലരും ഉന്നയിക്കുന്നുണ്ട്. എ ഐ സി സിക്കും ഇതിൽ താൽപര്യമുണ്ട്. എന്നാൽ ലോക്സഭാ തിരഞ്ഞെടുപ്പ് അടുത്തു നിൽക്കുന്ന സാഹചര്യത്തിൽ പ്രസിഡന്റിനെ മാറ്റാതെ താൽക്കാലിക ചുമതല നൽകാനായിരിക്കും ഹൈക്കമാൻഡ് ശ്രമിക്കുക. അതായിരിക്കും നല്ലതെന്നാണ് വിലയിരുത്തൽ. അങ്ങനെ ഒരു നീക്കത്തെ സുധാകരനും അംഗീകരിച്ചേക്കും. പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് നീക്കിയാൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെയും മാറ്റണമെന്ന് സുധാകരൻ ആവശ്യപ്പെട്ടേക്കും. കാരണം പാർട്ടിയുടെ പരിതാപകരമായ അവസ്ഥയ്ക്ക് കാരണം താൻ മാത്രമല്ല പ്രതിപക്ഷ നേതാവ് കൂടിയാണ് എന്ന നിലപാടാണ് സുധാകരനുള്ളത്. ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിലുണ്ടായിരുന്ന എ ഗ്രൂപ്പ് സജീവമല്ലെങ്കിലും ബെന്നി ബഹനാനും ജെ സി ജോസഫും അടക്കം ശക്തമായി ഗ്രൂപ്പിന് വേണ്ടി നിൽക്കുന്നവരാണ്. പ്രതിപക്ഷ നേതൃസ്ഥാനം പോയതോടെ രമേശ് ചെന്നിത്തലയുടെ ഐ ഗ്രൂപ്പ് അപ്രത്യക്ഷമായി. കെ സി വേണുഗോപാലിന്റെ നേതൃത്വത്തിൽ വലിയൊരു വിഭാഗം രണ്ടാം നിര നേതാക്കൾ അണിനിരന്നിട്ടുണ്ട്. ഇത് സതീശനും സുധാകരനും ചെന്നിത്തലയ്ക്കും ഭീഷണിയായി മാറിയിരിക്കുകയാണ്. രാഹുൽ ഗാന്ധിയുടെ വിശ്വസ്തനായ കെ സിയെ നേരിട്ട് പൂട്ടാനുള്ള കെൽപ്പും ഇവർക്കാർക്കുമില്ല. സതീശനോടും സുധാകരനോടും ഐക്യത്തോടെ മുന്നോട്ട് പോകണമെന്ന് ഹൈക്കമാൻഡ് പലതവണ ആവർത്തിച്ചു പറഞ്ഞെങ്കിലും ഇരുവരും അതിന് തയ്യാറായില്ല. രണ്ടുപേരും വേറെ വേറെ സാമ്രാജ്യവുമായി മുന്നോട്ട് പോകുകയാണ്. മാത്രമല്ല കണ്ണൂർ രാഷ്ട്രീയത്തിന്റെ ഹാങ് ഓവറിൽ നിന്ന് ഇതുവരെ പുറത്തുകടക്കാൻ സുധാകരന് കഴിഞ്ഞിട്ടില്ല. അത് വലിയ പരാജയം തന്നെയാണ്. സി പി എമ്മിലെ പല നേതാക്കൾക്കും അതിന് സാധിച്ചു. അതാണ് അവരുടെ വിജയം. വി ഡി സതീശനാകട്ടെ എറണാകുളം കേന്ദ്രീകരിച്ചുള്ള പ്രവർത്തനങ്ങളാണ് കൂടുതലും നടത്തുന്നത്. അല്ലാതെ പാർട്ടിയെ സംസ്ഥാന തലത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുവരാൻ ഇവർക്കും കഴിഞ്ഞിട്ടില്ല. രമേശ് ചെന്നിത്തല പ്രതിപക്ഷ നേതാവ് ചെയ്യേണ്ട പല കാര്യങ്ങളും അതിലും ഭംഗിയായി നിർവഹിക്കുന്നുണ്ട്. അതുകൊണ്ട് അദ്ദേഹത്തോട് സതീശന് കടുത്ത വിരോധമാണുള്ളത്. മഹാരാഷ്ട്രയുടെ ചുമതല നൽകി ചെന്നിത്തലയെ മാറ്റിയതിന് പിന്നിൽ കെ സി വേണുഗോപാലാണെന്ന ആക്ഷേപവും ഉയർന്നിട്ടുണ്ട്. സംസ്ഥാനത്ത് കൂടുതൽ സജീവമായി നിൽക്കാനും ഒപ്പം പ്രവർത്തക സമിതിയിൽ ഇടം പിടിക്കാനുമാണ് ചെന്നിത്തലയ്ക്ക് ആഗ്രഹം. പ്രവർത്തക സമിതിയിൽ ക്ഷണിതാവ് മാത്രമാണ് അദ്ദേഹം. അത് ചെന്നിത്തലയെ വല്ലാതെ ചൊടിപ്പിച്ചിരുന്നു. സുധാകരനെ മാറ്റിയാൽ കണ്ണൂരിൽ നിന്നുള്ളവർ ശക്തമായ പ്രതിഷേധം ഉയർത്തും. എന്നാൽ കണ്ണൂരിന് പുറത്ത് സുധാകരന് വലിയ റോളില്ല. അതുതന്നെയാണ് അദ്ദേഹത്തിന്റെ പരാജയവും. ഘടകകക്ഷികളെ അനുനയിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നതിലും സുധാകരനും സതീശനും പരാജയമാണ്. രണ്ടുപേരുടെയും ശൈലിയോട് ലീഗിന് ഇതുവരെ മതിപ്പുമില്ല. കോൺഗ്രസ് നിലപാട് മാറ്റണമെന്നും ബി ജെ പിക്കെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കണമെന്നും ലീഗ് നേതൃത്വം പല ആവർത്തി പറഞ്ഞു. ഇത് മുതലെടുക്കാൻ സി പി എം പലതവണ ശ്രമിക്കുന്നു. ഇതെല്ലാം മുന്നിൽ കണ്ടാണ് നേതൃമാറ്റം എന്ന ആവശ്യം മറ്റ് നേതാക്കൾ ഉയർത്തുന്നത്. ഉമ്മൻചാണ്ടിയുടെ മരണശേഷം കോൺഗ്രസ് ഊർജമില്ലാത്ത നിലയിലാണ്. പാർട്ടിക്ക് ആവേശവും കരുത്തും പകരാൻ നേതൃത്വത്തിന് കഴിയുന്നില്ല. നവകേരള സദസ്സിനിടെ ഉണ്ടായ പ്രതിഷേധങ്ങൾ മാത്രമാണ് ഓളമുണ്ടാക്കിയത്. അതുതന്നെ ശക്തമായ പ്രതിഷേധമായി ഉയർത്തിക്കൊണ്ട് വരാൻ കഴിഞ്ഞില്ല എന്നും വിമർശനമുണ്ട്. അതുകൊണ്ട് സുധാകരനെ മാറ്റിയാലും ഇല്ലെങ്കിലും കോൺഗ്രസിന് ഇതിലും കൂടുതൽ എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ എന്ന് സംശയമുണ്ട്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത ഇൻസൈഡ്.